ഞാൻ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പോലും ഞാൻ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് എനിക്ക് ഇത്ര റാങ്ക് കിട്ടാൻ സാധിച്ചു. കാരണം ഇത്ര അത് 90 മിനിറ്റും നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒരു മിനിറ്റ് പോലും നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല. നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്ന അത്ര ഡെപ്തിൽ നമുക്ക് ഒരിക്കലും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ കുറേ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. യൂണിവേഴ്സിറ്റി ലെവലല്ലാതെ പി എസ് സി ലെവലിൽ നിന്നുകൊണ്ട് പി എസ് സിയിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ള നിലക്ക് അന്നത്തെ ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അമേസ് അക്കാദമി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂന്ന് തരത്തിൽ എന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസ് അക്കാഡമി. നിങ്ങൾക്കറിയാം അമേസ് അക്കാഡമിയെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നു കേരള വാട്ടർ അതോറിറ്റി എ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ആ റാങ്ക് ലിസ്റ്റിൽ 5th റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള അർഷദ് അഹമ്മദ് ആണ് ഇന്ന് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. സോ ഐ വെൽക്കം അർഷദ് അഹമ്മദ് ടു ദി സെഷൻ. അർഷദ് പറയൂ, ആരാണ് അർഷദ് അഹമ്മദ്? ഞാൻ അർഷദ് അഹമ്മദ്, മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2021 എൻ ഐ ടി കാലിക്കറ്റിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ടാണ്. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ടെക്നിക്കൽ പി എസ് സി ഫീൽഡിലേക്ക് വരണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു? എങ്ങനെയായിരുന്നു ആ ജേണിയുടെ ഒരു തുടക്കം? ഇല്ല, ആ സമയത്ത് ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. പഠിക്കുന്ന സമയത്ത് ഞാൻ പാസ് ഔട്ടായ ഇയർ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണത്താൽ ഈ പ്ലേസ്മെൻറ്റൊക്കെ വളരെ ക്രൈസിസിലായിരുന്നു. സോ ആ സമയത്ത് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഞാനൊരു 6 മാസത്തോളം പി എസ് സിയുടെ കോച്ചിങ്ങിനായിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴാണ് പ്രിപ്പറേഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത്, കൺഫർമേഷൻ കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ സിലബസ് ഒക്കെ വന്നിട്ട് തുടങ്ങാൻ എങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്? ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഇത് എനിക്ക് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് ഈ സെൻട്രൽ ഗവൺമെൻറ്റിനൊക്കെ കമ്പാരിറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ്റിനോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ മെക്കാനിക്കൽ കമ്പനീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എസ് സിസ് ഒക്കെ ലൊക്കേഷൻസ് ഈ റൂറൽ ഏരിയസിലായിരിക്കും മെക്കാനിക്കൽ പി എസ് സിസിൻ്റെ ലൊക്കേഷൻസ് വരിക. സോ അത് കാരണമായിട്ട് ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചാണ് ഈ പി എസ് സിൻ്റെ ഇതിന് തന്നെ പ്രിപ്പയർ ചെയ്യാം. കാരണം ഈ ഏരിയ ഇത്രയും വേക്കൻസി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്താൽ കിട്ടാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടുകൊണ്ട് ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു. സോ ഇത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ ചെറിയ ടെമ്പററി ആയിട്ട് ഞാൻ കെൽട്രോണിൽ വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ അവിടുത്തെ ഫാക്കൾട്ടീസിനോടൊക്കെ ചോദിച്ചപ്പോൾ ഓരോ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് എന്തായാലും 1 വർഷത്തോളം ഗ്യാപ്പിലായിരിക്കും നമുക്ക് എക്സാം നടത്തുമെന്ന് പറഞ്ഞു. സോ അപ്പം ഞാൻ ജോബ് ലെഫ്റ്റ് ചെയ്യാൻ തന്നെ അവിടുന്ന് തന്നെ ഞാൻ ഇതിനായിട്ട് സ്ട്രക്ചർഡ് ആയിട്ടുള്ള കോഴ്സിന് വേണ്ടി അന്വേഷണം നടത്തി നല്ലൊരു കോഴ്സ് അമേസ് അക്കാദമി കണ്ടപ്പോൾ ഞാൻ അത് എടുത്തും ചെയ്തു. പിന്നെ അവിടുന്ന് സാവധാനം ജോബിൽ നിന്നുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു. ആ സമയത്ത് ജോബിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യാതെ തന്നെ ആ സമയത്ത് സാവധാനം പ്രിപ്പയർ ചെയ്യായിരുന്നു കൺഫർമേഷൻ വരുന്നവരെ. പിന്നെ എനിക്കറിയാം ഈ ഒരു കെഡബ്ല്യു എക്സാമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ എല്ലാം വരുന്നൊരു എക്സാമാണല്ലോ. അപ്പോൾ അതിൽ തന്നെ തിയറി ന്യൂമറിക്കൽസ് എല്ലാം ഉണ്ടാവും. അതെങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു പ്ലാൻ സെറ്റ് ചെയ്തത്? ഇത് പ്രിപ്പയർ ഈ കൺഫർമേഷൻ വന്നപ്പോൾ നമുക്ക് സിലബസിൽ റിലീസ് ചെയ്തു. സിലബസിന് ഒരുപാട് സിവിൽ ടോപ്പിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ആദ്യം വന്ന സിലബസിൽ ഒരുപാട് സിവിൽ ടോപ്പിക്സും അതുപോലെ തന്നെ അത് തന്നെ ഈ സിവിലായിട്ടുള്ള കോർ സബ്ജക്റ്റിൻ്റെ ന്യൂമറിക്കൽ ബേസ്ഡ് ടോപ്പിക്സ് ആയിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ സബ്ജക്റ്റിൻ്റെ ടോപ്പ് വെയിറ്റേജ് ഒരുപാട് കൂടുതലായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കാരണമായിട്ട് ഈ ന്യൂമറിക്കലുള്ള സബ്ജക്ട്സ് കൂടുതലായിട്ട് ന്യൂമറിക്കൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു ആ സമയത്ത്. ആ സമയത്ത് പറഞ്ഞാൽ ടൈം നമുക്ക് അത്യാവശ്യം കുറവായിരുന്നതിനും എന്നാൽ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. ന്യൂമറിക്കൽ സിസ്റ്റിൻ്റെ സബ്ജക്ട്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് പോലുള്ള സബ്ജക്ട്സ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പോലുള്ള സബ്ജക്ട്സ് അത് ന്യൂമറിക്കൽ ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചു. തിയറി ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ചിട്ട് ഡെപ്തിൽ തന്നെ പഠിച്ചുകൊണ്ട് പോവുകയും ചെയ്തിരുന്നത്. ശശിനി ഒരു സിലബസ് വന്നപ്പോൾ ആ ഒരു ആ രീതിയിലാണ് തുടങ്ങിയത്. പിന്നെ സിലബസിൽ മാറ്റം വന്നു അല്ലേ? പിന്നെ സിലബസിൽ ഒരു 1.5 മാസത്തോളം കഴിഞ്ഞിട്ട് സിലബസിൽ മാറ്റം വന്നു ചെയ്തു, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. ആ സിലബസിൽ മാറ്റം വന്നതിന് ശേഷം 4 സെപ്പറേറ്റ് ടോപ്പിക്സ് ആയിട്ട് സബ്ജക്റ്റ് ഈ ജോബ് റിലേറ്റഡ് ടോപ്പിക്സും പിന്നെ എൻവയോൺമെൻറ്റ് പിന്നെ അതുപോലെ തന്നെ സിവിലും കെമിക്കലും മെക്കാനിക്കലായിരുന്നു. അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സിവിൽ കോറിൽ തന്നെ ന്യൂമറിക്കൽ ടൈപ്പിൽ വരുന്ന കോർ സബ്ജക്ട്സിൻ്റെ വെയിറ്റേജ് ഒരുപാട് കുറയും ചെയ്തു. ഈ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൻ്റെ വെയിറ്റേജ് കൂടി. സോ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു നമുക്ക്. പിന്നെ അതിൻ്റെ സമയം ലഭിച്ചു എന്നുള്ളതും ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ അമേസ് അക്കാഡമി ഏത് രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇതിൽ അമേസ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം അമേസ് അക്കാദമി ഈ കൺഫർമേഷൻ വന്ന് സിലബസ് മാറ്റിയതിന് കൺഫർമേഷൻ വന്നപ്പോഴേ തന്നെ ഒരു എക്സാമിന് കറക്റ്റ് ഒരു ഷെഡ്യൂൾ തന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു സ്റ്റഡി ഷെഡ്യൂൾ തന്ന് ആ തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തു. കാരണം നമുക്ക് കറക്റ്റ് ഒരു ഡയറക്ഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനത്തെ ഏതൊക്കെ ടോപ്പിക്സ് ഏതൊക്കെ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താണ് കറക്റ്റ് എക്സാമിന് മുമ്പ് നമുക്ക് എത്ര ടോപ്പിക്സ് കവർ ചെയ്യാം, എങ്ങനെ കവർ ചെയ്യാം, റിവിഷൻ എത്ര ടൈം കൊടുക്കാം എന്നുള്ളൊരു കറക്റ്റ് ഒരു ഷെഡ്യൂൾ
അമേസ് അക്കാദമിയുടെ അമേസ് അക്കാദമി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ഹെൽപ്പായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ മോക്ക് ടെസ്റ്റ്, അതൊരു വലിയ ഹെൽപ്ഫുള്ളായിരുന്നു. ഈ ന്യൂമറിക്കൽ ഇതിലൊക്കെ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളെത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമുക്ക് വരാം. അത് ഈ മോക്ക് ടെസ്റ്റിലൂടെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെയും മാത്രമേ നമുക്ക് തിരുത്തിയെടുക്കാൻ കഴിയുള്ളൂ. സോ അതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്ന അത്ര ഡെപ്ത്തിൽ നമുക്ക് ഒരിക്കലും പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൽ കുറേ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ അത്ര ഡെപ്ത്തിൽ നമുക്ക് ഈ പി എസ് സിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കെമിക്കലും സിവിലൊക്കെ പുതിയ സബ്ജക്ട്സ് ആയിരുന്നു. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇത്രയും യൂണിവേഴ്സിറ്റി ലെവലല്ലാതെ പി എസ് സി ലെവലിൽ നിന്നുകൊണ്ട് പി എസ് സിയിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ള നിലക്ക് അന്നത്തെ ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അമേസ് അക്കാദമി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂന്ന് തരത്തിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാം ഫേസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുതലേ പഠിച്ച കാര്യങ്ങൾ മറക്കാതെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ റിവിഷൻ ഫോളോ ചെയ്യാമെന്ന് പറയും. അപ്പോൾ റിവിഷൻ എങ്ങനെയാണ് ചെയ്തത്? അത് മാത്രമല്ല, എല്ലാവർക്കും മുമ്പോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമല്ലോ. അങ്ങനെ അർഷദ് ഫോളോ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ എക്സാം എന്ന് വെച്ചാൽ ഈ കെ ഡബ്ല്യു എക്സാം ഇതിൽ രണ്ട് വട്ടം ഇതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ പഠിക്കാൻ ആവശ്യത്തിന് സാവകാശം കിട്ടിയിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജി അതുപോലെ തന്നെ അമേസ് അക്കാദമി നമുക്ക് പ്രൊവൈഡ് ചെയ്തൊരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഒരു മന്ത് മുമ്പ് നമ്മൾ ഏകദേശം എല്ലാ ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാൻ കഴിയുന്ന ടോപ്പിക്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ചെറിയ മാർക്കുള്ള ടോപ്പിക്സൊന്നും കവർ ചെയ്തിട്ടില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം എല്ലാ ടോപ്പിക്കും ഒരു മന്ത് മുമ്പേ നമ്മുടെ എക്സാമിൻ്റെ ഒരു മന്ത് മുമ്പേ നമ്മൾ കവർ ചെയ്തിരിക്കണം. അത് ഞാൻ പക്കയിൽ ചെയ്തിരുന്നു. പിന്നെ അതിന് ശേഷം ഈ ഒരു മന്ത് നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ ആദ്യം പഠിച്ച സബ്ജക്ട്സൊക്കെ നമ്മൾ മറന്നു പോകും, ഉറപ്പാണ്. അപ്പോൾ അതിന് ആ ഒരു മന്തിനുള്ളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് കുറേ വട്ടം റിവിഷൻ ചെയ്യാൻ നോക്കുക, ഒരുപാട് വട്ടം. അതായത് ഈ കെ ഡബ്ല്യു എക്സാമിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഒരുപാട് വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു. സോ അതൊരു മൂന്നാല് വട്ടം റിവിഷൻ ചെയ്യേണ്ടി വരും. എന്നാലും ഇതിൽ എല്ലാ ടോപ്പിക്കും നമുക്ക് നമ്മൾ മനസ്സിലേക്ക് വിടും. അതുപോലെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ ഇതിൽ കൂടുതലും റിവിഷൻ നടത്തേണ്ട ടോപ്പിക്സാണ്. അതൊക്കെ ഏതൊക്കെ ടോപ്പിക്സിനാണോ കൂടുതൽ വെയിറ്റേജ് അതിന് കൂടുതൽ റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്താണ് റിവിഷൻ ചെയ്യുക, അങ്ങനത്തെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ എക്സാമിൻ്റെ ഒരു ആഴ്ച മുമ്പ് നമുക്ക് ഫുൾ ലെങ്ത്ത് മോക്ക് ടെസ്റ്റ് കണ്ടിട്ട് ഫുൾ ലെങ്ത്ത് മോക്ക് ടെസ്റ്റ് നല്ല ക്വാളിറ്റി ഫുൾ ലെങ്ത്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് പഠിച്ച് പ്രിപ്പയർ ആയി ഫുൾ നമുക്ക് ഉറപ്പായി എന്നുള്ള കാര്യം എന്താ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഫുൾ ലെങ്ത്ത് മോക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ റിവിഷൻ നടത്തുക. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സാണ് അവസാനം നമ്മൾ റിവിഷന് വേണ്ടി വെക്കേണ്ടത്. അതിന് മുമ്പ് ബാക്കിയുള്ള റിവിഷനൊക്കെ ചെയ്ത ശേഷം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ലാസ്റ്റ് ഒന്നുകൂടി റിവിഷൻ ചെയ്യണം, പിന്നെ ഈ എന്താ ഫുൾ ലെങ്ത്ത് മോക്ക് ടെസ്റ്റും ചെയ്യണം. പിന്നെ എക്സാമിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഞാൻ ഫോളോ ചെയ്തൊരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സാം ഒരു രണ്ട് മൂന്ന് മൾട്ടിപ്പിൾ റൗണ്ടായിട്ടാണ് ഞാൻ ചെയ്തത്. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഈസി ക്വസ്റ്റ്യൻസ് മീൻസ് തിയററ്റിക്കലായിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ന്യൂമറിക്ക് നമുക്ക് പെട്ടെന്ന് ഒന്നോ രണ്ടോ സ്റ്റെപ്സിൽ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസാണ് ആദ്യത്തെ റൗണ്ട് ചെയ്തത്. ആദ്യം തന്നെ നമ്മൾ കൂടുതൽ സ്റ്റെപ്സിൽ ചെയ്യാൻ കഴിയുന്ന, അതായത് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന ന്യൂമറിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറേ ടൈം വേസ്റ്റ് ആവും. പിന്നെ അതിന് ശേഷം വരുന്ന ഈസി ആയിട്ടുള്ള തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയില്ല. അവിടെ ഒരു ടെൻഷനും കൂടും, നമ്മൾ അതിൻ്റെ മിസ്റ്റേക്സ് വരുത്താൻ ചാൻസ് ഉണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ ഈസി ആയിട്ടിൻ്റെ ന്യൂമറിക്കലും ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്തത്, ഈസി ആയിട്ടിൻ്റെ ന്യൂമറിക്കലും അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കലും അതുപോലെ തന്നെ ഈസി തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും. പിന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുക, അത് നമ്മൾ ആദ്യം ചെയ്ത ശേഷം പിന്നെ രണ്ടാമത്തെ റൗണ്ട് നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ ഈ കുറച്ച് ടൈം കൺസ്യൂം അതുപോലെ തന്നെ കൺഫ്യൂസിങ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ റൗണ്ടും വെച്ച് അങ്ങനെയും വഴി നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ റൗണ്ടിൽ ഡിഫിക്കൽട്ട് ആയിട്ട് ക്വസ്റ്റ്യൻ അതിന് പിന്നെ ബാക്കി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഡിഫിക്കൽട്ടായിട്ട് ക്വസ്റ്റ്യൻ, കാരണം ഇത്ര അത് 90 മിനിറ്റും നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണത്, ഒരു മിനിറ്റ് പോലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല. പക്ഷേ വെയിറ്റേജ് എല്ലാ ക്വസ്റ്റ്യനും ഒരേപോലെയാണ്. സോ ആ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മൾ എന്തായാലും കാണും. ഈ ഒരു കിടവിളിക്ക് ആ ഒരു സ്ട്രാറ്റജി വെച്ചാണ് അത് എല്ലാം ഈ എക്സാമിന്റെ നെഗറ്റീവ് മാർക്കിങ്ങും കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നോ? അത് മോക്ക് ടെസ്റ്റ് ചെയ്ത് മാക്സിമം നമ്മുടെ സില്ലി മിസ്റ്റേക്സ് എന്തെങ്കിലും ചെറിയ യൂണിറ്റ് മിസ്റ്റേക്സോ അതുപോലെ തന്നെ ഈ
ചില ഇക്വേഷനിൽ നമ്മൾ റേഡിയസ് ഡയമീറ്റർ എടുക്കുക, അങ്ങനെ ചെറിയൊരു ടേംസിലെ വ്യത്യാസം, അതൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാം. അതൊക്കെ നമ്മൾ കുറേ മോക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും മോക്ക് ടെസ്റ്റിന് കുറേ ടോപ്പിക്സ് ഉണ്ടായിരുന്നു, കെ ഡബ്ല്യു കുറേ ടോപ്പിക്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ കൂടുതലും മോക്ക് ടെസ്റ്റിലൂടെയാണ് പഠിച്ചത്. കൂടുതൽ ക്വസ്റ്റ്യന് റെഫർ ചെയ്യാൻ ഫുൾ ലെങ്ത്ത് ചെയ്തു, കൂടുതൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ റെഫർ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ അതാണ് ഒരു ജേണി എടുക്കുന്നത്. സോ അർഷദിൻ്റെ ജേണി നമ്മളോട് പറഞ്ഞു. സോ ഈ ഫിഫ്ത്ത് റാങ്ക് എത്തുക എന്ന് പറയുന്നത് എത്രത്തോളം അദ്ദേഹം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. സോ അർഷദ്, ഇനി ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇനി എക്സാം ഫേസ് ചെയ്യാൻ പോകുന്ന ആളുകളോട് എന്താണ് അർഷദിൻ്റെ സൈഡിൽ നിന്ന് പറയാനുള്ളത്? ഞാൻ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പോലും ഞാൻ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് എനിക്ക് ഇത്ര റാങ്ക് കിട്ടാൻ സാധിച്ചു. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് നല്ലപോലെ റിവിഷന് സമയം കൊടുത്തിരുന്നു, നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വരുന്ന എക്സാംസിൽ നല്ല റിസൾട്ട് വരട്ടെ എന്ന് ആശംസിച്ചു, ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇത്ര നേരം ഇൻട്രാക്ട് ചെയ്ത അർഷദിനൊരു വലിയ താങ്ക്സ്. താങ്ക് യു. താങ്ക് യു. സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗേറ്റ് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യുമെന്ന് ആലോചിച്ച് വറൈഡ് ആണോ? മികച്ച റിസൾട്ട് നേടിത്തരാൻ അമേസ് അക്കാദമി ഉള്ളപ്പോൾ ഇനി എന്തിന് ടെൻഷൻ? ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു കേരളത്തിലെ മികച്ച അധ്യാപകർ ഒരുക്കുന്ന പ്രീമിയം കോഴ്സുകൾ ഓൺലൈനായും ഓഫ്ലൈനായും. കൂടാതെ പഠന നിലവാരം ഉയർത്താൻ സഹായിക്കുന്ന മെറ്റീരിയൽസും ഒപ്പം വീക്ക്ലി മന്ത്ലി ടെസ്റ്റുകളും. തീർന്നില്ല, ഓരോ വിദ്യാർത്ഥിയുടെയും പൊട്ടൻഷ്യൽ മീറ്റ് ചെയ്യാനായി പേഴ്സണൽ മെന്റർഷിപ്പും. സോ ജോയിൻ അമേസ് അക്കാദമി, പഠിക്കാം അമേസിംഗ് ആയി.